ആരാധനാലയങ്ങൾ നിയമമൂലം സംരക്ഷിക്കപ്പെടണമെന്ന് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. കാഞ്ഞിരപ്പുഴ കല്ലാംകുഴയിൽ KP മൊയ്തു അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു തങ്ങൾ. എല്ലാ ആരാധനാലയങ്ങൾക്കും അതിൻ്റെതായ വ്യക്തിത്വങ്ങൾ ഉണ്ടെന്നും അവ നിയമം മൂലം സംരക്ഷിക്കപ്പെടണമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ആരാധനയാണ് നടത്തേണ്ടത് എന്ന് കോടതി തീരുമാനിക്കുന്നു. ഇവിടുത്തെ ജനാധിപത്യ രാജ്യത്ത് സംഭവിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് നിയമവ്യവസ്ഥയോടുള്ള കടന്നേറ്റമാണ്. ഒരു ആരാധനാലയത്തെ സംബന്ധിച്ചിടത്തോളം ആ ആരാധനാലയത്തിന് ഒരു വ്യക്തിത്വമുണ്ട്. മുസ്ലിം പള്ളിക്ക് മുസ്ലിം പള്ളിയുടെ വ്യക്തിത്വമാണ്, ക്രൈസ്തവ ചർച്ചകൾക്ക് അതിൻ്റെതായിട്ടുള്ള വ്യക്തിത്വമാണ്, അമ്പലങ്ങൾക്കും ക്ഷേത്രങ്ങൾക്കും അവരുടെ വിശ്വാസ ആചാരങ്ങളുടേതായിട്ടുള്ള വ്യക്തിത്വമുണ്ട്. അതാ വ്യക്തിത്വങ്ങൾ തന്നെയാണ് അതിൻ്റെയൊക്കെ ആത്മാവ്. ഓരോ ആരാധനാലയത്തിൻ്റെയും ആത്മാവ് അതാത് ആരാധനാലയത്തിന്റെ വിശ്വാസ പ്രമാണങ്ങളാണ്. ആ പ്രമാണങ്ങളെ ഇല്ലാതാക്കുമ്പോൾ ആ ആരാധനാലയത്തിന്റെ ആത്മാവ് തന്നെ നഷ്ടപ്പെടുകയാണ്. ആരാധനാലയങ്ങൾക്കെല്ലാം അതിൻ്റെതായ പവിത്രതയും വ്യക്തിത്വവുമുണ്ട്. അതാത് മതങ്ങളിലെ വിശ്വാസ പ്രമാണങ്ങളാണ് ആരാധനാലയങ്ങളുടെ ആത്മാവ്. ആ പ്രമാണങ്ങളെ ഇല്ലാതാക്കുമ്പോൾ ആരാധനാലയങ്ങളുടെ ആത്മാവ് തന്നെ നഷ്ടപ്പെടുകയാണ്. ഗ്യാൻവാബി മസ്ജിദിന് ഒരു വ്യക്തിത്വമുണ്ട്. മസ്ജിദിൻ്റെ ഏകദൈവാരാധനയെ മറികടന്ന് അവിടെ ബഹുദൈവാരാധനയെ പ്രദർശിക്കുന്നത് നിയമവ്യവസ്ഥയും സാമൂഹികമായ സഹവർത്തിത്വത്തെയും വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. ഗ്യാൻവാബി മസ്ജിദിനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസപരമായിട്ട് ആ മസ്ജിദിനുള്ള വ്യക്തിത്വമുണ്ട്. അത് ഇസ്ലാമികമായിട്ടുള്ള ആരാധനകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ്. അതിന് പകരം മസ്ജിദിന്റെ ഏകദൈവ ആരാധനയാണ്. അവരെ ബഹുദൈവാരാധനയെ പ്രതിഷ്ഠിക്കുക എന്നുള്ളത് അത് ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയാണ്. അത് നിയമവ്യവസ്ഥയെ തന്നെ വെല്ലുവിളിക്കുന്നതാണ്, അത് സാമൂഹ്യമായിട്ടുള്ള സമാധാനത്തെ വെല്ലുവിളിക്കുന്നതാണ്, സൗഹാർദ്ദത്തെ വെല്ലുവിളിക്കുന്നതാണ്. ഓരോ ആരാധനാലയവും അതാത് ആരാധനാലയങ്ങളുടെ വ്യക്തിത്വം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് അവിടെ സമാധാനവും സഹവർത്തിത്വവും ഉണ്ടാകുന്നത്. കോടതിയും ഭരണകൂടവും സഹവർത്തിത്വമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആരാധനാലയങ്ങൾക്ക് സുരക്ഷിതത്വമാണ് നൽകേണ്ടത്. ഇന്ത്യയിൽ അത് നഷ്ടപ്പെടുകയാണ്. സർക്കാരും കോടതികളും മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വ്യത്യസ്തതകളാണ് ഇന്ത്യയുടെ ആത്മാവ്. ഈ വ്യത്യസ്തതകൾ ഏറ്റുമുട്ടാതിരിക്കാനാണ് 1991 ആരാധനാലയ സംരക്ഷണ നിയമം പാസാക്കിയത്. അതിനെല്ലാം വെല്ലുവിളിക്കുന്നത് സാമൂഹിക സഹവർത്തിത്വത്തിനും ഇന്ത്യയുടെ നിലനിൽപ്പിനും അപകടം ചെയ്യും. സൗഹാർദ്ദത്തിൻ്റെയും നിയമത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഇത്തരം വെല്ലുവിളികൾ നേരിടുക എന്നതാണ് മുസ്ലിം ലീഗിന്റെ രീതിയെന്നും സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. കോടതികളും ഭരണകൂടങ്ങളും സഹവർത്തിത്വത്തെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവിടെ ഓരോ ആരാധനാലയത്തിനും ആ ആരാധനാലയം മുന്നോട്ട് കൊടുക്കുന്ന വിശ്വാസ പ്രമാണങ്ങളുണ്ട്, അതിനെ സംരക്ഷിക്കുവാനുള്ള സുരക്ഷിതത്വമാണ് കുറിക്കേണ്ടത്. ഇന്ത്യ അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ എന്നാണ് സംശയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗവൺമെന്റുകൾ മാറി ചിന്തിക്കേണ്ടിയിരിക്കും, കോടതികൾ മാറി ചിന്തിക്കേണ്ടിയിരിക്കും. നമ്മുടെ ഇന്ത്യ മുൻകൂട്ടി പല കാര്യങ്ങളും കാണാൻ സന്നദ്ധമായിട്ടുള്ള ഒരു രാജ്യമാണ്. ഇവിടെ വ്യത്യസ്തതകളാണല്ലോ നമ്മുടെ ആത്മാവ് എന്നുള്ളത്. ഈ വ്യത്യസ്തതകൾ ഏറ്റെടുക്കാൻ പാടില്ല എന്ന് നമ്മുടെ പാർലമെന്റ് 2-3 പതിറ്റാണ്ട് മുമ്പ് തന്നെ തീരുമാനിച്ചു. 1991 വേർഷിപ്പ് ആക്ട് നമ്മുടെ ഗവൺമെന്റ് പാർലമെന്റ് പാസ്സാക്കി. നമുക്ക് അഭിമാനമുണ്ട്, അവരുടെ വേങ്ങനായ നേതാവ്, മഹാനായ നേതാവ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായ മഹാനായ ഗുലാം മുഹമ്മദ് ബരാത്ത്വാല സാഹിബ്, അദ്ദേഹം പൈലറ്റ് ചെയ്ത ബില്ലാണ് അത് ഗവൺമെന്റ് തന്നെ ഏറ്റെടുത്തു പാസ്സാക്കി. അത് മറ്റൊന്നുമല്ല 1947 ഓഗസ്റ്റ് 15 ഇതാണ് ഒരു ആരാധനാലയത്തിന്റെ കട്ടോഫ്. ആ ആരാധനാലയം തുടർന്ന് എങ്ങനെ പോകും? സ്വതന്ത്ര ഭാരതത്തിൽ ഒരു ആരാധനാലയം, നിലവിലുള്ള ഒരു ആരാധനാലയം തുടർന്നും എങ്ങനെയാണ് പോകേണ്ടത് എന്ന് ആ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. 1947 ഓഗസ്റ്റ് 15 എന്താണ് ആരാധനാലയത്തിൽ നിലനിന്നത്?
കാഞ്ഞിരപ്പുഴ കല്ലാംകുഴയിൽ നടന്ന കെ പി മൊയ്തു അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു തങ്ങൾ. മുസ്ലിം ലീഗിന്റെ നല്ല സ്രോതസ്സുകളാണ് മുൻകഴിഞ്ഞ മുസ്ലിം ലീഗ് നേതാക്കൾ. വിശുദ്ധവും നന്മയുടെയും രാഷ്ട്രീയം ഉള്ളതിനാലാണ് മരണശേഷവും ഓർമ്മിക്കപ്പെടുന്നത്. കെ പി മൊയ്തു സാഹിബ് നന്മയുള്ള രാഷ്ട്രീയത്തിന് ഉടമയായിരുന്നു എന്നും തങ്ങൾ പറഞ്ഞു. അവിടെ ഉദാത്തമായിട്ടുള്ള മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു പിടിക്കുകയാണ്. ആ ഉദാത്തമായിട്ടുള്ള മൂല്യങ്ങൾ തന്നെയാണ് നമ്മൾ ഏറ്റവും നല്ല രാഷ്ട്രീയക്കാരനാക്കുന്നത്. ആ മൂല്യങ്ങളാണ് നമ്മെ ഓർമ്മിക്കാനും പിന്നീട് എന്ന കാലത്ത് നമ്മൾ ഓർമ്മിക്കപ്പെടുവാനും സമൂഹത്തെ പ്രേരിപ്പിക്കുന്നത്. അവിടെ നമ്മളുടെ ഭാഗ്യമാനുമാണ് മിഷനീകാരായങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കഴിഞ്ഞ കാല നേതാക്കന്മാരുടെ ആ മറക്കാൻ കഴിയാത്ത മൂല്യങ്ങൾ, അതായത് നേതാക്കന്മാരെ കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് ഇനി മറ്റുള്ളവരുടെ മുമ്പിൽ ചെയ്യാനുള്ളത് തന്നെയാണ്, നമ്മൾ ഓർമ്മിക്കപ്പെടണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കപ്പെടേണ്ടതായിട്ടുള്ള മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങളെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മളും ഓർമ്മിക്കപ്പെടുന്നത്. പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് അബ്ദുള്ള കോയ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കളത്തിൽ അബ്ദുള്ള, ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി എ സിദ്ദിഖ്, എം എം ഹമീദ്, സലാം മാസ്റ്റർ, എം എസ് നാസർ, പൊൻപാറ കോയക്കുട്ടി, കല്ലടി ബക്കർ, മുജീബ് പാലക്കാട്, നാസർ കൊമ്പത്ത്, യൂസഫ് പാലക്കൽ, സലാം തറയിൽ, നിസാമുദ്ദീൻ പൊന്നങ്കോട്, അൻവർ സാദത്ത്, പടവിൽ മുഹമ്മദ് അലി, റിയാസ് നാലകത്ത്, സാജിദ സി, പി എം സലാഫുദ്ദീൻ, സി ടി അലി, ഹുസൈൻ വളവുള്ളി, ഫാഹിസ് ഫർഹാൻ, റിയാസ് കല്ലടി തുടങ്ങിയവർ പ്രസംഗിച്ചു. കുമരമ്പത്തൂർ സർവീസ് സഹകരണ ബാങ്ക്. അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന കുമരമ്പത്തൂരിന്റെ ഹൃദയഭാഗത്ത് ദേശീയപാതയോട് ചേർന്ന് സഹകരണ മേഖലയുടെ ജനകീയ മുഖം. ATM കൗണ്ടർ, എസി ഹാൾ, കുമരമ്പത്തൂർ സർവീസ് സഹകരണ ബാങ്ക്, മണ്ണാർക്കാട് കോളേജ് ബിയോ, പാലക്കാട് ജില്ല. ബ്രാഞ്ചുകൾ ചങ്ങലീരി, പയ്യനടം, പള്ളിക്കുന്ന്. ഫോൺ 0492423035.